പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പടവുകളിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് മലയാളത്തിൻ്റെ നാദവിസ്മയം, നാദപ്രപഞ്ചം തീർക്കുന്ന പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ്. ശ്രീ മട്ടന്നൂർ, നമസ്കാരം. നമസ്കാരം. പടവുകളിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വെള്ളിനേഴിയിൽ താമസമാക്കിയത്. കുറച്ച് കാലത്തെ ഇടവേള, അതാണ് അതിൻ്റെ ശരി. കുറച്ച് കാലത്ത്, നീണ്ട ഇടവേളയല്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു? അത് 1-25 വർഷം ഞാൻ ഇവിടെ താമസിച്ചു. ഇവിടെ ഹൈസ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തന്നെ താമസിച്ചു. ഇവിടെ തന്നെ ഒരു വീട് സ്വന്തമായി മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് 2010 റിട്ടയർമെൻറ്റിന് ശേഷം 14 ഷഷ്ടി പൂർത്തി ആഘോഷിച്ചു. ഗംഭീര പരിപാടിയായിരുന്നു. ഗംഭീര പരിപാടി. അതെ അതെ. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വിജയം ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ താമസിച്ചിരുന്ന ആ വീട് എന്ന് പറഞ്ഞാൽ വടക്കേ കുണ്ട് എന്ന ആ സ്ഥലത്തിന് തന്നെ പറയാം. അതെ, ശരിക്ക് കുണ്ടിലാണ് ആ വീട്. ആ ആദ്യമുള്ള കാലത്ത് അതിൻ്റെ പരിസരത്ത് ഒരുപാട് അയൽവക്കങ്ങൾ, നല്ല അയൽവക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം സൗകര്യം തേടി മുകളിലേക്ക് വന്നു. പിന്നെ ഞാനൊരു ഒറ്റയനായി. ഞാനും മക്കളും പരിപാടികൾക്ക് പോയി ചിലപ്പോൾ 2-4 ദിവസം കഴിഞ്ഞാലേ തിരിച്ചെത്തൂ. രാത്രിയാവും, ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞാലേ എത്തുള്ളൂ. അപ്പോൾ അന്ന് പേരക്കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. അതെ. അപ്പോൾ അവരെങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു വിഷമം. പിന്നെ മട്ടന്നൂർ സൗകര്യമുള്ളൊരു വീടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവരൊക്കെ അങ്ങോട്ട് മാറ്റിക്കൂടാ? അങ്ങനെ അവരൊക്കെ ആദ്യം സ്കൂളിൽ അവിടെ ചേർക്കുകയാണ് ചെയ്തത്. മട്ടന്നൂർ അമ്പലത്തിൻ്റെ അടുത്ത്, തറവാടിൻ്റെ അടുത്ത്. അവിടെ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. അവിടെ ഒരു കോമ്പൗണ്ടിൽ തന്നെ 4-5 വീടുകളാണ്. ഒരേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ അവിടെ അന്ന് ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പുതിയ വീട് ഉണ്ടാക്കിയിട്ടത് പൂട്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അവിടേക്ക് മാറ്റി. അതിനുശേഷം അപ്പോഴാണ് ചോദിച്ചത്, ഇങ്ങനൊരു ഭവനം ഇവിടെയുണ്ട്, അത് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനൊരു താല്പര്യമായിട്ടല്ല അതിന് പുറപ്പെട്ടത്. പിന്നെ വന്ന പാർട്ടി, അന്വേഷിച്ച് വന്ന പാർട്ടി, അവർ വളരെ നല്ല ഒരു വേദ പഠന സ്കൂളിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ ഒട്ടും സംശയമില്ലാണ്ട് ഞാൻ ആ ഭവനം അതിനു വേണ്ടി കൊടുത്തു. അങ്ങനെയാണ് ഇവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത്. കുറച്ച് കാലത്തെ ചെറിയൊരു, ഏകദേശം 4 വർഷം അത്രയുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ വീട് മലപ്പുറം ജില്ലയിൽ, കേരളാധീശ്വരം, താനാളൂർ. അതെ. അപ്പോൾ അവിടെ ഒരു വീടുണ്ട്. അവരുടെ തറവാട് വീട് അവർ അത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ തന്നെ മേടിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു റിപ്പയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താമസം അവിടെ ആക്കി. പിന്നെ ഒരു താമസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു 4-5 കൊല്ലം വെള്ളിനഴിയിൽ നിന്ന് വിട്ടു പോയതിന് ശേഷം ഒരു സ്ഥിരതാമസമായിട്ട് എവിടെയും വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. യാത്രകളാണ്. അതെ, അത് നീണ്ട യാത്ര, നീണ്ട യാത്ര തന്നെ. അത് എവിടെ ചെന്നാലും ഇങ്ങനെ പരിചയക്കാർ. പിന്നെ വെള്ളിനഴിയിൽ നിന്ന് ഒരു വിട്ടുപോയൊരവസ്ഥയുണ്ടായിട്ടില്ല. കാരണം ഇവിടെയുള്ള വിവാഹമായാലും ശരി, ചോറ് ഊണായാലും ശരി, പിറന്നാളായാലും ശരി, ഇവിടെയുള്ള നാട്ടുകാർ ഏത് വിഷയത്തിന് ക്ഷണിച്ചാൽ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും മിനിമം വെള്ളിനഴി വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഒരു വിട്ടുപോയി എന്നുള്ളൊരു ഫീലിങ് നമുക്കോ നാട്ടുകാർക്കോ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതെ അതെ. അപ്പോൾ തന്നെ ഞാൻ ആദ്യം ഈ ഭവനം കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് മുകളിൽ റോഡ് കുറച്ചും കൂടി ഈ കുഴിയിൽ നിന്നൊന്ന് എല്ലാവരും മേപ്പെട്ട് വരാനുള്ളൂ. അതെ അതെ. അപ്പോൾ ഞാനും ഒന്ന് മേപ്പെട്ട് വരാമെന്നൊരു മോഹം ഞാൻ അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതെ. അപ്പോൾ പിന്നെ സൗകര്യമായിട്ട് ഇപ്പോഴാണ് അതിനൊരു സ്ഥലം കിട്ടിയത്. ഈ ഇരിക്കുന്ന സ്ഥലം ഈ ഇപ്പോൾ എല്ലാവരും കാണാറുണ്ട്. സാറിനെ കാണുമ്പോൾ മട്ടന്നൂർ എന്ന് പറയുന്ന വ്യക്തി വെള്ളിലേഴിയാണ് എന്നുള്ള ഒരു രീതിയാണ് എല്ലാവർക്കും. ഇപ്പോൾ ഭരത് മോഹൻലാൽ സാറായാലും ഇപ്പോൾ മറ്റുള്ള വലിയ കലാകാരന്മാരൊക്കെ ഒരു ഹൃദയത്തോട് അടുപ്പിച്ച ഒരു ഭൂമികയാണ് വെള്ളിനേഴി. അതെ. മട്ടന്നൂരും ആ ഒരു ഒരു ഇടപെടകൾ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, എൻ്റെ ജന്മം കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരാണ്. അതെ. അവിടുന്ന് ഒരു 12-ാമത്തെ വയസ്സിൽ ഞാൻ അവിടുന്ന് പാലക്കാട് ജില്ലയിൽ പഠിക്കാൻ വന്നതാണ്. സദനത്തിൽ പത്തിരിപ്പാല പേരൂർ ഗാന്ധി സേവാ സദനം കുമാരൻസാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കഥകളി വിദ്യാലയത്തിൽ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ വന്നു ചേരുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് കലാമണ്ഡലത്തിൽ അത്തരം സൗകര്യങ്ങളില്ല. നേരെ മറിച്ച് സദനത്തിൽ ആ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഥകളി ചെണ്ടയുടെ കോഴ്സ് 4 വർഷമാണ്. അപ്പോൾ ഞാൻ എന്നെ 7-ാം ക്ലാസ്സിൽ കൊണ്ടവിടെ ചേർത്തി. അപ്പോൾ 7, 8, 9, 10 4 കൊല്ലം
അക്കാഡമിക്കുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ കഥകളി ചെണ്ടയുടെ കോഴ്സും നടക്കുന്നുള്ള രീതിയിൽ അച്ഛൻ അവിടെയാണ് ചേർത്തത്. അങ്ങനെയാണ് പഠനം ഉണ്ടായത്. പിന്നൊരു തിരിച്ചു പോക്ക് എന്ന് പറഞ്ഞാൽ അത് വേണ്ടി വന്നിട്ടില്ല. കാരണം ഈ അങ്ങ് പറഞ്ഞ സൂചിപ്പിച്ച പ്രകാരം ഇത്തരം കലകളുടെ വളർച്ചയ്ക്കും കൊണ്ട് നടപ്പിനും ഉള്ളൊരു ഭൂമിക എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളാണ്. അതൊരു സത്യമാണ് അന്നും ഇന്നും അതെ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് വാദ്യവിഷയങ്ങൾ കൊണ്ട് നടക്കണമെങ്കിൽ അത് തായമ്പയായാലും മേളമായാലും പഞ്ചവാദ്യമായാലും ഇതൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ അതിനുള്ള കൃത്യമായിട്ട് വിലയിരുത്തുന്ന ആസ്വാദകരും കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്ന കലാകാരന്മാരും ഇവരേറ്റവും കൂടുതൽ അന്നുണ്ടായത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയാൽ ഈ വിഷയത്തിലാണെങ്കിൽ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് തടസ്സം വരുന്നുള്ളത് മനസ്സിലാക്കി പാലക്കാട് ജില്ലയിൽ തന്നെ ഇത് കൊണ്ട് നടക്കാനുള്ള ശ്രമമാണ് ഞാൻ ചെയ്തിരുന്നത്. അത് കൃത്യമായിട്ട് വിജയിച്ചിട്ടുമുണ്ട്. കാരണം ഇവിടെയുള്ള ഇപ്പോൾ ചെർപ്പളശ്ശേരി അടുത്ത് ആലിപ്പറമ്പ് ശിവരാം പൊതുവാൾ കൃഷ്ണപൊതുവാൾ അവരുടെ ഒരു ടീം, അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ അന്നുണ്ടായിരുന്ന ചെതലി രാമമാരാധൻ അവരൊക്കെ ഞങ്ങൾ പറഞ്ഞ ആ കാലത്ത് ചെറിയ കുട്ടികളായിരുന്നു. കല്ലൂർ രാമുട്ടി ഞാനുമായിരുന്നു ആ കാലത്തുള്ളൊരു കുട്ടികളും. ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് കൃത്യമായിട്ട് അവർ നമ്മളെ കൊണ്ട് നടന്നിരുന്നു. ഈ വള്ളുവനാടൻ ഭാഗത്തും പാലക്കാടും തൃശ്ശൂർ സൈഡിലും അവിടെയൊക്കെ ഒരുപാട് പരിപാടികൾക്ക് പോകാനുള്ള അവസരം അതൊക്കെ ഈ ഗുരുനാഥന്മാരാണ് അതിനുള്ള വളർച്ച തന്നത്. തീർച്ചയായും അതൊരു ദൈവാധീനമാണ്, അതെ ഗുരുത്വമാണത്. അതെ, നമുക്ക് നമ്മൾ മോഹിക്കുന്ന രോഗീക്ഷിക്കുന്നതും വൈദ്യം കൽപ്പിക്കുന്നതും അതേ ഒരു അവസ്ഥയുണ്ടായിരുന്നു. തീർച്ചയായും അതുകൊണ്ടൊരു തിരിച്ചു പോക്ക് വേണ്ടി വന്നില്ല. പിന്നെ കാലങ്ങൾക്ക് ശേഷം വെളിനരി ഹൈസ്കൂളിൽ കഥകളി അധ്യാപകനായിട്ട് സർക്കാർ തന്നെ നിശ്ചയിക്കുന്നു. അതോടുകൂടി വെളിനരി ഒരു സ്ഥിരതാമസക്കാരനായി. അവിടെയും എല്ലാം ഒത്തുവന്നു അർത്ഥം. ചെർപ്പളശ്ശേരി അടുത്തുള്ള വെള്ളിനഴി അവിടെ ഒരു സർക്കാർ ജോലി. യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതം തുടങ്ങുന്നത് വെള്ളിനഴി വന്ന് താമസിച്ചതിന് ശേഷമാണ്. മട്ടന്നൂർ എപ്പോഴും അല്ലെങ്കിൽ പോകും വരുന്നല്ലാണ്ട് ഞാനും ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടി വെള്ളിനഴി ഒരു വീടെടുത്ത് താമസിക്കുന്ന മുതലാണ് ഒരു സ്വന്തമായിട്ട് കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, മറ്റതിങ്ങനെ യാത്ര മറ്റിങ്ങനെ കാര്യങ്ങൾ അവിടെ നടന്നോളൂ. ഗ്രാമങ്ങളാണ് ഒരു ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു പരിപാടിയിലേക്ക് യാത്ര. പിന്നെ സാമ്പത്തിക വിഷയം അവിടെ അമ്മയുടെ കയ്യിലോ അല്ലെ ഭാര്യയുടെ കയ്യിലോ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി, അവർ നടത്തിക്കോളും. ഇവിടെ വന്നപ്പോൾ അതല്ല, എന്ന് പറഞ്ഞാൽ കത്തിക്കാനുള്ള വിറക് ഗ്യാസ് മുതൽ നമ്മൾ അന്വേഷിച്ച് കൃത്യമായിട്ട് നടത്തേണ്ട ഒരു ചുമതല വന്നു. അതെ അതെ, കുടുംബജീവിതവുമായി അടുത്തിടപഴകാൻ വെള്ളിലേഴി സഹായിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒരു 25 കൊല്ലം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലാണ് വെള്ളിനഴി എന്ന് പറഞ്ഞാൽ ഇതൊരു കലാഗ്രാമമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചതൊക്കെ അതിൻ്റെ ഇടയിലാണ്. അതോടൊപ്പം തന്നെ ഈ അങ്ങ് നേരത്തെ ചോദിച്ചേ ഭരത് മോഹൻലാൽ സാറടക്കം അവരൊക്കെ വാനപ്രസ്ഥം എന്നുള്ളൊരു സിനിമ, ഒരു കഥകളി വിഷയമായിട്ടുള്ളൊരു സിനിമ വാനപ്രസ്ഥം, അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അത് ഒരുപാട് കഥകളി ആചാര്യന്മാരും അതല്ലാത്ത കലാകാരന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എൻ്റെ ഈ പഴയ വീട്ടിൽ പോലും അദ്ദേഹം വന്നിട്ടുണ്ട് അർത്ഥം. അതെ, വാഹനം ഇറങ്ങാത്ത സ്ഥലമാണ്. പക്ഷെ നടന്നു വരാൻ മുകളിൽ നിർത്തിയിട്ട് അദ്ദേഹം സാധാരണമാതിരി കൃത്യമായിട്ടൊരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ അവിടേക്ക് നടന്നു വന്നു ഉള്ളത് ഒരു പ്രത്യേകതയാണ്. ഒരു കഷ്ടി ഒരു 50 മീറ്റർ ഉണ്ട്, ശരിക്ക് താഴത്തേക്ക് ഇറങ്ങന്നെ വേണം. അത് വേണം വേണം. അപ്പം അങ്ങനെ ഒരു വിടാൻ പറ്റാത്തൊരു ബന്ധം അതെ നമ്മൾ കലാകാരന്മാരോടും വെള്ളിനഴി ഗ്രാമത്തോടും അന്ന് പങ്കെടുത്ത എല്ലാവർക്കും തോന്നിയിട്ടുള്ള ആ സത്യം. തീർച്ചയായും അതന്നും ഇന്നുകൊണ്ടുള്ളത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഥകളി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കഥകളി അഭ്യാസമാണല്ലോ ആദ്യം, അഭ്യസനമാണല്ലോ കഥകളി ചണ്ട. അതെ അതെ, ഗുരുനാഥൻ്റെ ഈ കലാ അഭ്യാസനം നമ്മളെ കലാ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങ് രംഗപ്രവേശം ചെയ്യുന്നത്. കഥകളി ചണ്ട, കഥകളി ചണ്ട. അതെ, അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഈ കഥകളി ചണ്ടയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഫ്യൂഷൻ രീതിയിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാദവിസ്മയങ്ങൾ തീർക്കാൻ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അതായത് അത് ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഈ കഥകളി ചണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മേളോ തായമ്പയോ മാതിരി അല്ല, ബന്ധപ്പെട്ടിട്ടുള്ള കഥകളി അഭ്യസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് സദനത്തിൽ ചേർന്നത്. അതെ, ആ ഒരു കാലത്തെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും. ഞാനൊരു കൃത്യമായിട്ട് പറയട്ടെ, ഒരു 65-66 കാലത്താണ് അവിടെ ഒരു വിദ്യാർത്ഥിയായിട്ട് പോകുന്നത്. പിന്നെ
കഥകളിയുടെ ചെണ്ട എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ എന്നെ എൻ്റെ അച്ഛൻ തായമ്പ കൊട്ട് പഠിപ്പിച്ച് അരങ്ങേറ്റം മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് അത് 8-ാമത്തെ വയസ്സിലാണ് 12-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ വരുന്നത്, സദനത്തിൽ വരുന്നത്. പഠിക്കാൻ ഒരു അതിയായ മോഹം കൊണ്ട്, താല്പര്യം കൊണ്ട്. അതെ, അങ്ങനെ വന്ന് കഥകളിക്കുള്ള ചെണ്ട എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മേളവും തായമ്പയും മറ്റ് പല വിഷയങ്ങളും കൊണ്ടു നടക്കുന്ന മാതിരിയല്ല കഥകളി ചെണ്ട എന്ന് പറഞ്ഞാൽ. വേഷക്കാരൻ്റെ ഭാവത്തിനും മുദ്രകൾക്കും കൃത്യമായിട്ട് കൂടുക എന്നുള്ളത്. അപ്പോൾ ചെണ്ട കൊണ്ട് സംസാരിക്കാറാവണം, അതാണ് കഥകളി ചെണ്ടയുടെ വിഷയം. മുദ്ര എന്ന് പറഞ്ഞാൽ വേഷക്കാരന് സംസാരമില്ലല്ലോ, വേഷക്കാരൻ മുദ്രകളാണ്. ആ മുദ്രക്ക് കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നത് ഈ ചെണ്ടയിൽ കൂടിയും കൂടിയാണ്, താളത്തിലൂടെയാണ്. അതെ, താളാണ് ഭാവത്തിന് കിട്ടുക, പ്രാധാന്യം നൽകുന്നത്. ഒരു താമര വിരിയുന്നതും ഒരു വണ്ട് ഉരുളുന്നതും ഇല്ലേ ഒരു ഇടിമിന്നലും ഇതെല്ലാം ഈ ചെണ്ടയിൽ നമ്മൾ വരുത്തണം. നടൻ കാണിക്കുമ്പോൾ ആ സമയത്ത് അതിനൊപ്പം തന്നെ ഇത് സഞ്ചരിക്കണം. അപ്പോൾ ചെണ്ടയുടെ ഒരു സംസാര രീതി, സാധാരണ കൊട്ട് ഭാഷ, ഒരു മേളെന്നും തായുമ്പോൾ അതൊരു കൊട്ടാണ്, ചെണ്ട കൊട്ടാണ്. കഥകളി ചെണ്ടയാകുമ്പം ചെണ്ടയുടെ ഒരു സംസാര ഭാഷ എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കാറാവണം. അതാണ് ആ ചെണ്ടയുടെ പഠനം. അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ് കഥകളി രംഗത്തു നിന്നൊക്കെ മാറി ഈ മേളം തായുമ്പ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഫ്യൂഷൻ വരെ എത്തിക്കഴിഞ്ഞു. അതിന് കാരണം ഇതിൻ്റെ ഏറ്റക്കുറത്തിൽ ഈ ശബ്ദം എവിടെയൊക്കെ ക്രമീകരിക്കണം, എവിടെ ഘനത്തിൽ വേണം, എവിടെ ഘനമില്ലാത്ത രീതിയിൽ വേണം, എവിടെ നിശബ്ദമായിട്ട് വേണം, ഇതൊക്കെ കൊണ്ടു നടക്കാൻ സാധിച്ചു. അത് കഥകളി ചെണ്ടയുടെ പഠനത്തിൽ കൂടിയാണെന്ന് പറയാം. അതെ, അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കും ശബ്ദം കൊണ്ട് സംസാര ഭാഷയാക്കി തീർക്കാനുള്ളൊരു ഉപകരണമായിട്ട് ചെണ്ട മാറണമെങ്കിൽ അതിന് കഥകളി ചെണ്ട വളരെയധികം ഉപകരിച്ചിട്ടുള്ളതാണ് എൻ്റെ അനുഭവം. തീർച്ചയായും ലോകരത് പറയുന്നു, പറയുന്നുണ്ട്. ഒരുപാട് സംഗീത പ്രേമികൾ, സംഗീതജ്ഞർ, ചെണ്ട വിദഗ്ധർ, ചെണ്ടവാദ്യ കലാകാരന്മാർ എല്ലാവരും ഇത് പറയുന്നവരാണ്. മട്ടന്നൂരിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ചെണ്ടമേളത്തിൽ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ബേസ് ഇതാണ്. തീർച്ചയായും കഥകളി ചെണ്ട ഒരുപാട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതെ, അതിൽ നിന്ന് തീർച്ചയായും. ഇപ്പോൾ നമ്മൾ തൃശ്ശൂര് മേളം അല്ലേ, നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരമാണല്ലോ ഏറ്റവും വലിയ ഒരു പൂരമായി കാണുന്നത്. അവിടെയൊക്കെ ധാരാളം തവണ അങ്ങ് ധാരാളം തവണ എന്നല്ല, ഞാൻ 36 വർഷം കഴിഞ്ഞ 36 വർഷമായി തൃശ്ശൂർ തിരുവമ്പാടി മേളക്കാരനായിട്ടും പഞ്ചവാദ്യ ഇടക്കിയായിട്ടും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 6 വർഷം അതിൻ്റെ പ്രമാണിയായിട്ടും കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ചില ടേംസ് ആൻഡ് കണ്ടീഷനിൽ വ്യതിചലനങ്ങൾ വന്നപ്പോൾ സ്വയം മാറി നിന്നതല്ല സ്വയം ഞാൻ സ്വയം മാറി നിന്നതാണ്. പലവരും അതൊരു തെറ്റിദ്ധാരണയെ അവിടുന്ന് ഒഴിവാക്കി ജനങ്ങൾക്ക് എന്തും, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായത് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കാനുള്ള അവസ്ഥ എനിക്ക് പറ്റാണ്ടായി. തീർച്ചയായും തുടങ്ങിയ ടേംസ് ആൻഡ് കണ്ടീഷനിന് മാറ്റങ്ങൾ അവർക്ക് വരുത്തണം നിർബന്ധമായപ്പോൾ എനിക്കും മാറേണ്ടി വന്നു. അതെ, ഞാൻ പറഞ്ഞു സ്വയം മാറി നിന്നതാണ്. ഞാൻ കൊണ്ടുപോയ എൻ്റെ ടീം അംഗങ്ങളും ഞങ്ങൾ സ്വയം മാറി നിന്നതാണ്. അതെ അതെ, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതെ അതെ, അതാണ് അതിൽ ഉണ്ടായ, അതാണ് സത്യം. അതെ അതെ, ഇപ്പോഴും അവർ കമ്മിറ്റി ആയിട്ട് ഇപ്പോൾ പഴയ ആൾക്കാർ കൃത്യമായിട്ട് ഞാൻ അവരൊക്കെ ബഹുമാനിക്കുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു, അതൊക്കെ അതിന് ശേഷം കൊണ്ടു കിടക്കുന്നുണ്ട്. അതെ, ഇപ്പോഴും കൊണ്ട് ബന്ധം തുടരുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, കാരണം ഞാൻ ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുണ്ട്, തീർച്ചയായും തീർച്ചയായും. തിരക്ക് അങ്ങയുടെ തിരക്ക് കാരണമാണ്. 2009 പത്മശ്രീ ലഭിച്ചത്. അതെ, അങ്ങനെയാണ് പത്മശ്രീ ശ്രീ മട്ടന്നൂർ ആയി മാറി. അതെ, അതിൻ്റെ ഒരു രീതി എന്തായിരുന്നു പത്മശ്രീ അന്ന് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ എനിക്ക് ഈ വിഷയം ഞാൻ അറിയുന്നത് പാലക്കാട് ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്ന് എൻ്റെ ഒരു ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ പറ്റും, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ്. അതെ, അപ്പോഴാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്, അല്ല ഇങ്ങനൊരു സർക്കാർ നിങ്ങളുടെ ഒരു പേര് പത്മശ്രീ പത്മ അവാർഡിനുള്ള സജഷനായിട്ട് നിങ്ങളുടെ ഒരു പേര് അയക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മളെ ബയോഡാറ്റ കൊടുക്കാൻ വേണ്ടി അങ്ങനെ അത് കൊടുത്തു. അപ്പോഴാണ് ഇത് അംഗീകരിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അവർ പറഞ്ഞനുസരിച്ച് ബയോഡാറ്റ കൊടുത്തു. ഇതാണ് പിന്നീട് അതിൻ്റെ ഇതെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ അർഹനാവൾ പിന്നെ പോലീസ് അന്വേഷണം പോലും ഉണ്ട് നടത്തും. പോലീസ് കൃത്യമായിട്ടുണ്ട്, അവർ വന്നിരുന്നു വന്നിരുന്നു. കാരണം നിങ്ങൾ പഴയ കാലത്ത് നിങ്ങളുടെ ബയോഡാറ്റ ഒക്കെ ശരിയാവും, പക്ഷെ ഇന്ന് നിങ്ങൾ ജയിലിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ജയിലിലാണോ എന്ന് അറിയില്ല. അയ്യോ, അല്ലാതെ നല്ലൊരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് എന്നുള്ള അന്വേഷണം. ഇപ്പോഴത്തെ നിങ്ങൾ എന്താണ് പരമോന്നത ബഹുമതികളിൽ, അതെ
അപ്പോൾ അത് കൃത്യമായിട്ട് അത് അന്വേഷണം നടത്തിയിട്ട് തന്നെ അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതെ അതെ, അങ്ങനെയാണ് 2009 അത് വന്നത്. അതെ, പിന്നെ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായാലും നമ്മുടെ ഭാരത സർക്കാർ തരുന്ന ഒരു ഉന്നത പുരസ്കാരം കിട്ടുക എന്നാൽ ഇത് സന്തോഷമില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും 100% സന്തോഷമാണ്, 100%. അതൊക്കെ അന്ന് അംഗീകരിച്ച് വരികയെന്ന ഒരു അത്ഭുതമായിരുന്നു അത്. തീർച്ചയായും, കാരണം ഒന്ന് ചെണ്ട എന്നുള്ള വിഷയത്തിന് ആദ്യമായിട്ടാണ്. അതെ, പഴയ കാലത്ത് നമ്മൾ സോഷ്യൽ സ്റ്റഡീസൊക്കെ ഒരു സാധാരണ ചോദ്യമുണ്ട്, എവറസ്റ്റ് കീഴ് അത് ടെൻസിൻ ഹിലാരി എന്നൊരു അറിയാണ്ട് പറഞ്ഞു. അതുമാതിരി ഒരു വിഷയമാണ് ചെണ്ട എന്നുള്ളൊരു വിഷയത്തിന് ആദ്യമായിട്ടുള്ള പത്മശ്രീയാണ്. അപ്പോൾ അത് എപ്പോഴും സ്മരിക്കണമല്ലോ. തീർച്ചയായും, അത് ലോകം ഉള്ളിടത്തോളം കാലം അത് ആദ്യം ആർക്കാ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ പേര് പറയണം, എന്നാലേ സത്യമാവുള്ളൂ. അതെ, അപ്പോൾ അതൊരു വലിയ നന്മ. ഇപ്പം ഞാൻ പറയാം, അങ്ങയുടെ ഒരു ലാളിത്യം നന്മയാണ്. ഒരു മട്ടന്നൂർ എന്ന് പറഞ്ഞ ഒരു നന്മയുടെ, ഇപ്പോൾ കലാകാരന്മാരായാലും സാമൂഹ്യ മേഖലയിൽ ഒരുപാട് വിപുലമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണങ്ങ്. അങ്ങയുടെ ഈ സ്വഭാവ രൂപീകരണത്തിൽ വെള്ളിനേഴി, അതുപോലെ കുന്തിപ്പുഴയോരം, ഇവിടെയൊക്കെ ഒരു 25 അങ്ങ് ഇവിടെ ഉണ്ടായി പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ ജനങ്ങളെക്കുറിച്ചൊക്കെ അങ്ങക്ക് വളരെയധികം ഒരു 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 നല്ല അഭിപ്രായങ്ങൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം അറിയുന്ന ജനങ്ങൾ, അതെ, ഞാൻ ഏറ്റവും അറിയുന്ന ജനങ്ങൾ, ഇത് രണ്ടും പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ്. എടുത്ത് പറയാച്ച പാലക്കാട് ജില്ല, പാലക്കാട് ജില്ല, പാലക്കാട് ജില്ലയിൽ ഇവിടുത്തെ സാധാരണ, ഞാൻ പഠിച്ചത് സദനത്തിലാണ്, ഞങ്ങളുടെ ഊളിക്കുട്ടി എവിടെ എന്നുള്ള ആ ഭാഷയുണ്ട്. എല്ലാ വീട്ടിലും അങ്ങനെ പറയുക, അതുപോലും അറിയുന്നവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗാന്ധി സേവാ സദനത്തിലുള്ള പഠനം കാര്യം അന്നൊക്കെ വളരെ ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അതാണ് ഒരുപാട് കഷ്ടപ്പാട്. കാരണം സ്വാതന്ത്ര്യസമരസേനാനി ആയിരുന്നു കുമാരൻ നായർ ആണല്ലോ അതിന് അതിന്റെ മുഖ്യ, പിന്നെ അതിന്റെ സെക്രട്ടറി, സെക്രട്ടറി, അതെ, അദ്ദേഹത്തിന്റെ മകൻ ഒക്കെ ഉണ്ടല്ലോ, ഹരികുമാർ, എല്ലാവരും ഉണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ ആ കാലത്ത് വളരെ ബുദ്ധിമുട്ടിയൊരു ട്രെയിൻ, രാവിലെ 3 സാധകം തുടങ്ങണം എന്നാണ്, ശബ്ദം കേൾക്കണം, എണീറ്റാ പോരാ, രാവിലെ പുലർച്ചെ 3 ഇതിൻ്റെ എല്ലാം ശബ്ദങ്ങൾ കേൾക്കണം, ചെണ്ടക്കാരൻ ചെണ്ട സാധകം തുടങ്ങണം, മദ്ദളക്കാരൻ, അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. 12 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷേ അതിനൊന്നും ഒരു വിട്ടു. അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ഇവിടേക്ക് എത്താൻ കാരണം. അന്നത്തെ ഒരു അവസ്ഥ കൃത്യമായ സമയം എല്ലാം ചിട്ടയാണ്. 3 എഴുന്നേക്ക്, 3 തുടങ്ങുക, 3 കുളി, 3 ജപം, ഇതൊക്കെ ചിട്ടയായൊരു ജീവിതം കൊണ്ടുവരുന്നൊരു സ്ഥാപനം ആയിരുന്നത്. അവിടെയാണ് പഠിച്ചത്. അതെ, അതിൻ്റെ ഒരു അതിൻ്റെ ഗുണം തീർച്ചയായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീടാണ്, നമുക്ക് ഇപ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അന്നൊക്കെ വിഷമിച്ചിരുന്നു, എന്തൊരു കഷ്ടമാണിത്, പക്ഷെ ആ കഷ്ടത്തിൻ്റെയൊക്കെ സുഖം ഇപ്പോഴനുഭവിക്കുന്നു. എന്തായിരുന്നു അങ്ങനെ കഷ്ടപ്പെടുത്തിയിരുന്നത്? ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരായാലും കൊണ്ട് നടക്കുന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയാലും എന്തുകൊണ്ടാണ് കുട്ടികളെ ഒരു ബുദ്ധിമുട്ടായിട്ട് അന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി മാറാൻ വേണ്ടിയിട്ടാണുള്ള പഠനം നമുക്ക് ഇപ്പോഴറിയുന്നത്, തിരിച്ചറിവുണ്ട്. അതെ, ഇപ്പോൾ ഉദാ ഇപ്പോൾ അങ്ങ് വലിയൊരു ഇതിൻ്റെ ഒരു ആചാര്യൻ എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം. ഈ ചെണ്ട മേളത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ, ചെണ്ട അഭ്യസിക്കുന്ന കുട്ടികൾ, ഇവരോട് എന്താ അങ്ങക്ക് പറയുക? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 1 കൊണ്ട് ഒരു അരങ്ങേറ്റം നടത്തിവിടുക. ഈ അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആയിരുന്നൊരു ധാരണയാണ് പഠിക്കുന്ന കുട്ടിക്കും പഠിപ്പിക്കുന്ന അധ്യാപകനും. അത്തരൊരു പോരായ്മയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പഠനം അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുക. ഇപ്പോഴും ഞാൻ സാധകം ചെയ്യുന്നുണ്ട് വർഷക്കാലത്ത്. അപ്പോൾ അതാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത്. അതിന് പകരം ചെറിയ ചില, ഇപ്പോൾ സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ പറഞ്ഞാൽ പഴയ മാതിരിയുള്ള ബുദ്ധിമുട്ട് ആർക്കുമില്ല മൊത്തം നോക്കി. അതെ അതെ അതെ, അതില്ല, എല്ലാ പൊതുവേ പറഞ്ഞാൽ അത് പൊതുവേ ഇല്ല. അപ്പോൾ മുൻപൊന്നും അതല്ല, എന്ത് സാമ്പത്തികമൊന്നും ഒരു വിഷയം, എന്ത് വിഷയത്തിലേക്കാണോ നമ്മൾ പുറപ്പെടുന്നത് അത് കൃത്യമായി നേടിയെടുക്കുക എന്നൊരു വിഷയമുണ്ട്. അത് ആ നേട്ടം ഒരിക്കലും അവസാനിക്കുന്നുമില്ല. അതായത് ഇപ്പോൾ ഇങ്ങനെയല്ല, 2 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആയി എന്നുള്ളൊരു തോന്നല, ഒന്നും ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള, മനസ്സിലാക്കി കൊടുക്കാനുള്ള അധ്യാപകരും ഇല്ലാണ്ടായി. ഗുരുശിഷ്യ ബന്ധത്തിലുണ്ടാവുന്ന 2 കൊണ്ട് അരങ്ങേറ്റം നടത്തിയാൽ അതിനുള്ളൊരു വരുമാനം എന്ന് വെച്ചാൽ അത് മതി, 2 വേറെ അതല്ല. അതെ, തോന്നുന്നു കലോത്സവങ്ങളെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം കൂടി ഉണ്ടോ അതിലെ? കലോത്സവം ഒരുപാടുണ്ട്. പിന്നെ
ഈ വിഷയത്തിലൊക്കെ ഭേദമുണ്ട്. ഇതൊന്നും അല്ലാത്ത പല വിഷയങ്ങളും കലോത്സവമാണ്. അതിൽ കലോത്സവം എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ഗ്രേസ് മാർക്ക്, അതെ 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 അതെ, അതാണ് അതിൻ്റെ ഒരു ഇത്. കുട്ടിക്ക് കലാപഠനം മാത്രമല്ല ഉദ്ദേശം, അതോടുകൂടി കിട്ടുന്നൊരു മാർക്ക്. ഇപ്പൊ 100 മാർക്കിന് 30 മാർക്ക് ഇത് കൂടി കിട്ടുന്ന അത് ഇത് നന്നായിട്ടാവും, നല്ല കാര്യമാണ്. എങ്കിലും അതും കൂടി ഒരു ലാക്കാണ്. അതെ, പൊതുവേ അതല്ല വേണ്ടത്. അതെ അതെ, ഇതൊരു നൈസർഗികമായി ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ട സാധനമാണ്, ഇൻബോൺ ആണ് അല്ലേ? അതേലോ. എന്നാലേ അത് നിലനിർത്തി നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവണമെങ്കിൽ ഇൻബോൺ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണം. അതെ അതെ, കലാസപര്യയോടുകൂടിയിട്ടുള്ള ഒരു ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിയാത്മകതയ്ക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് അങ്ങ് പറയുന്നത്. സ്വാഭാവികമായിട്ടും വളരെ ശരിയാണത്. അപ്പോൾ സംഗീത നാടക അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്, ഒട്ടനവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം വെക്കാൻ തന്നെ ഒരു വീട് തന്നെ വേണമെങ്കിൽ പുരസ്കാരം വെക്കാൻ വേണ്ടി വേണ്ടി വരാം അത്രയധികം. അപ്പോൾ പലരും ഒരു ജയറാമൊക്കെ, ജയറാമിന് ഏറ്റവും നല്ല ബന്ധം അതെന്റെ ശിഷ്യനാണ്, ശിഷ്യനാണല്ലോ. അതെ അതെ, ഞാൻ അതെങ്ങനെയായിരുന്നു, ഞാൻ ഈ വെള്ളിനടി താമസിക്കുന്ന ആ കാലം, അതെ അതെ, അദ്ദേഹം ഇവിടെ ഏതോ ഒരു സിനിമാ ഷൂട്ടിംഗും ആയിട്ട് ബന്ധപ്പെട്ട് ഉളപ്പം വന്ന് മനക്കൽ വരുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം മേളത്തിൻ്റെ അല്പഭാഗമൊക്കെ പഠിച്ചിട്ട് ഒരു അരങ്ങേറ്റമൊക്കെ നടത്തിയിരുന്നു. അത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് പഠിപ്പിച്ചതും നടത്തിയതും. അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ ഈ മനയുടെ അടുത്ത് താമസം ഉണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി. അങ്ങനെ ബന്ധപ്പെട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരണം, ഇങ്ങനെ പഞ്ചാരി മഠത്തിൻ്റെ, ഞാൻ 4-5 കാലങ്ങളൊക്കെ പഠിച്ചിരുന്നു. 1-ാം കാലം മുതൽ പഠിക്കണം എന്നൊരു മോഹം, വലിയ ആഗ്രഹമുണ്ട്. അത് അങ്ങയുടെ കീഴിൽ ഉപകാരമായി, സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു ഞാനതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നു, നിങ്ങളുടെ അതേ താല്പര്യം ഞാനും കൊണ്ടു നടക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത് സിനിമ എന്നുള്ളൊരു ഒരു ജാടയും ഈ വിഷയത്തിൽ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അത് ഇവിടെ പഠിക്കാൻ വന്ന്, ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളൊരു വിദ്യാർത്ഥിയാണ്. പിന്നെ ചുക്കുവെള്ളം വേണമെങ്കിലും അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാം. അതെ അതെ, ഇവിടുത്തെ ഒരു അന്തേവാസിയായിട്ട് മാറിവെച്ചാൽ ഏത് സമയത്തായാലും സ്വാഗതം. കാരണം അദ്ദേഹത്തിനും ഏതൊക്കെ സമയത്താണ് വരാൻ പറ്റാ പറയാ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. അതിപ്പോൾ ഇതാ ഇന്നും തുടരുന്നു. ഈ 7-ാം തീയതി കൂടി ഞങ്ങൾ മേളം പയ്യന്നൂരുണ്ട്. അതെ അതെ, താല്പര്യം അദ്ദേഹം കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു ലാളിത്യമുള്ള ഒരു പെരുമാറ്റം തന്നെ അദ്ദേഹത്തിന്റെ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് 100% അദ്ദേഹം അങ്ങനെ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ, ഇപ്പോൾ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചണ്ട വാദ്യകല അല്ലേ, കഥകളി അധ്യാപകനായിട്ടാണ്, ചണ്ട അധ്യാപകനായിട്ടാണ്. അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സങ്കടകരമായ അവസ്ഥ. മ്യൂസിക് സ്പെഷ്യൽ ടീച്ചർ വിഷയമേ ഇല്ല. അതായത് കേരളത്തിൽ കഥകളി പാഠ്യവിഷയമായിട്ട് സർക്കാർ ഹൈസ്കൂളുകൾ 2 എണ്ണം ഉണ്ടായിരുന്നു, 1 വെള്ളിനേഴിയും 1 തിരുവനന്തപുരം സർക്കാർ സ്കൂളുകൾ. തീർച്ചയായിട്ടും അത് എല്ലാ തലത്തും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരാളോട് ഇപ്പോഴും ആവശ്യപ്പെടുന്നു ഓരോ നിമിഷങ്ങളും. കാരണം കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, അത് കഥകളി വേഷമായാലും പാട്ടായാലും എന്തായാലും, അത്തരം ആൾക്കാർക്ക് ഒരു കൃത്യമായ ഒരു സർക്കാരിലൊരു അധ്യാപനവും കിട്ടുകയാണെങ്കിൽ അവരുടെ 5 പേരുടെ ജീവിതം ഒരു സ്കൂൾ കൊണ്ട് നടക്കും. തീർച്ചയായും സാംസ്കാരിക വകുപ്പിനോടും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനോടും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറിന് പറയാനുള്ളത്, ഇതുപോലെയുള്ള സംഗീതം അഭ്യസിച്ചായാലും ചെണ്ട അഭ്യസിച്ചിട്ടുള്ള ആളുകളായാലും അവരെയൊക്കെ അധ്യാപകരായി സർക്കാർ സ്കൂളുകളിൽ നിയമിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അങ്ങയുടെ മറ്റു കാര്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ തുടരാം, പറഞ്ഞോളൂ. ഇത്തരം കാര്യങ്ങൾ ഇപ്പം കഥകളി പാഠ്യവിഷയം ആയിക്കഴിഞ്ഞാൽ സർക്കാരിനോട് നമ്മൾ അപേക്ഷിച്ചു, അപേക്ഷിക്കുകയാണ്, എപ്പോഴും അപേക്ഷിക്കുന്നു. തീർച്ചയായും ഇത് ഉള്ള സ്ഥലത്ത് പോലും അത് നിലനിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. നമ്മൾ എന്തെല്ലാം രാഷ്ട്രീയം വന്നാലും ശരി, അതെ, ഏത് രാഷ്ട്രീയമായാലും ശരി, മനുഷ്യൻ എന്നുള്ള വിഷയത്തിന് അവൻ കൊണ്ടുനടക്കുന്ന, അവനെ പഠിപ്പിച്ച് പ്രാപ്തമാക്കുന്ന വിഷയങ്ങൾക്ക് പോലും അവനൊരു സൗകര്യം ചെയ്തു കൊടുക്കാത്ത ഏത് സർക്കാരായാലും നമുക്കത് ഒരുമിച്ച് പോലും എളുപ്പമല്ല. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. അതെ അതെ, അതൊക്കെ പരിഗണിക്കേണ്ട വിഷയമാണ്. കാരണം ഇതുവരെ കൊണ്ടു നടന്നിരുന്ന സ്ഥലത്ത് പോലും അത് നിലനിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. പുതിയത് നിങ്ങൾ ചെയ്യുന്നില്ല,
പുതിയത് ചെയ്യണമെന്നാണ് അപേക്ഷയുള്ളത്. കാരണം കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള എല്ലാ സർക്കാർ സ്കൂളിലും ഇതൊരു പാഠ്യവിഷയമായി കഴിഞ്ഞാലും, കാരണം മറ്റു പലതും ഇതിൻ്റെ മാതിരി രീതിയിൽ വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഉന്നതമായ ഒരു ഒരു കലാവിഷയമാണ് കഥകളി എന്ന് പറയുന്നു, അംഗീകരിക്കുന്നു. 100% അതിന് ഒരു കൃത്യമായ മുഖം കൊടുക്കേണ്ടത് ഇല്ലേ, കൃത്യമായിട്ട് അത് കൊണ്ടു നടക്കാൻ കാണിക്കേണ്ടത് നമ്മളും നമ്മുടെ ഗവൺമെൻറ്റാണ്. ഏത് ഗവൺമെൻറ്റായാലും അത് രാഷ്ട്രീയമില്ല, അത് ഇതുവരെ നടന്ന സ്ഥലത്ത് അത് കൃത്യമായി നിലനിർത്തുകയും പുതിയ സ്ഥലത്ത് അത് ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു അഭിമുഖം കൊണ്ട് ഉദ്ദേശം സാർത്ഥകമാവണം. തീർച്ചയായിട്ടും ഇത് നടക്കുകയാണെങ്കിൽ വലിയ സാർത്ഥകതയാണ്. ജനങ്ങളെ കാരണം എല്ലാം ആവശ്യമാണ്. തീർച്ചയായും കല എന്നുള്ളത് പിന്നെ മറ്റെല്ലാ വിഷയങ്ങൾക്കും അതീതമായിട്ട് ഒരു നിമിഷമെങ്കിലും നമ്മൾ നമ്മളല്ലാണ്ട് വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കല, ഏത് കലയായിക്കോട്ടെ. രോഗശാന്തി പോലും നൽകുന്നു. ആണല്ലോ, പല ഫ്യൂഷൻ അങ്ങയുടെ ഫ്യൂഷൻ തന്നെ പല രോഗികൾക്ക് സാന്ത്വനം പകരുന്നുണ്ട്. ഒരു ഒരു രണ്ടാഴ്ച മുമ്പേ അതെ ഒരു ബുദ്ധിക്ക് അത്ര ഇതില്ലാത്തൊരു കുട്ടിയുടെ അരങ്ങേറ്റം, ആ കുട്ടി എറണാകുളത്താണ്. രണ്ടാഴ്ച മുമ്പേ നടന്നൊരു വിഷയം ഞാൻ അറിയുന്നില്ല. എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുകയാണ് ഇങ്ങനെ ഒരു കുട്ടീനെ. ആ കുട്ടിയുടെ ഇപ്പോൾ പഞ്ചാരി മേളം കൊട്ടുപിടിച്ച് അതിൻ്റെ അരങ്ങേറ്റത്തിന് ക്ഷണിക്കാനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടിക്ക് കുട്ടിക്കാലം മുതലുള്ള പ്രശ്നം ഒരു എന്തോ ശരിയല്ല. പക്ഷെ ആ കുട്ടി ഏറ്റവും കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസമാധാനം ഉണ്ടാക്കുന്ന എൻ്റെ സീഡിയാണ് തായമ്പേരെ. അതെ അതെ, ഉന്മേഷം നൽകി, ഉദ്ദീപനങ്ങൾ നൽകി. അതിൽ നിന്ന് ആ കുട്ടിക്ക് ചെണ്ട കൊട്ട് പഠിക്കണം എന്നാ തോന്നിയതേ. തീർച്ചയായും ആ കുട്ടി ചെണ്ട കൊട്ട് പഠിച്ച് അരങ്ങേറ്റത്തിന് ക്ഷണിക്കാനാണ് എന്നെ വന്നത്. തീർച്ചയായും ഇവിടെ വെള്ളിനഴി വന്നതാണ്. ഇവിടെ വന്നു ഒരു ധന്യ മുഹൂർത്താണത് നമ്മളറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം കലാരൂപങ്ങൾ അങ്ങനെയുള്ള തെറാപ്പിക്ക് കൂടി ഉപയോഗിക്കും. മ്യൂസിക് തെറാപ്പി ഓൾറെഡി ഉണ്ട് കൈതപ്പുറം തിരുമേനിയൊക്കെ തെളിയിച്ചതാണ്. അപ്പോൾ വാദ്യത്തിലും അതുണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് മനസ്സിലാക്കിക്കാണ്. തീർച്ചയായും അത് അനുഭവിച്ച് ആ കുട്ടിയുടെ ഫോട്ടോ അരങ്ങേറ്റം ഇതിപ്പോൾ രണ്ടാഴ്ച മുമ്പേ അതൊരു വല്ലാത്തൊരു ഹൃദയത്തോട്. അതെ, നമുക്ക് കാരണം നമ്മുടെ കൊട്ട് നമ്മളറിയാണ്ട് ഒരു കുട്ടീനെ ഒരു അമ്മയും അച്ഛനും അങ്ങനെ ഇത് കേൾപ്പിച്ചിട്ട് വളർത്തുന്നു. അത് കേട്ടാലാണ് ആ കുട്ടിക്ക് ഏറ്റവും ശാന്തം. ബാക്കിയൊന്നിലും താല്പര്യമല്ല ആ കുട്ടിക്ക്. ഒരു ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ് അവൻ. കൃത്യമായിട്ട് മേളം കൂട്ടുന്ന ആ മേളം കേൾക്കണമെന്നാണ് ഞാൻ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം അതിൻ്റെ സി ഡി. ഒരു സംഗീത നൈതികതയാണ് അങ്ങ് വെച്ചു പുലർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്തിപ്പുഴയോരം, തൂതപ്പുഴയോരം അങ്ങയെ തലോടിയും സ്പർശിച്ചും പോവുകയാണ്. ഈ ഒരു കാലത്ത് പുതിയ തലമുറയിൽപ്പെട്ട കലാകാരന്മാരോട് അങ്ങക്ക് എന്താ പറയാ? പുതിയ കലാകാരൻ ഒന്ന്, ഇപ്പോൾ ഞാൻ വീണ്ടും വെള്ളി ഗ്രാമത്തിലേക്ക് വന്നു. ഇവിടെ ഒരു കലാഗ്രാമമായിട്ട് ഇത് അംഗീകരിച്ച് അതിനുള്ള ബിൽഡിംഗ് അടക്കം വെള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ആ കലാഗ്രാമത്തിൽ കൃത്യമായിട്ട് അവിടേക്ക് വേണ്ട കുട്ടികളെ ചെണ്ട എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ മൊത്തം ആദ്യം ചെണ്ടയാണ് വാദ്യ വിഷയം തന്നെ എടുക്കുക, വാദ്യ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ ഉണ്ടാകും. അതിൻ്റെ മുൻപിൽ എന്നെ നിശ്ചയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അത് ഏറ്റെടുത്ത് അത് ചെയ്യാൻ തയ്യാറാണ്. അത് സാംസ്കാരിക വകുപ്പിനോട് മട്ടന്നൂരിനുള്ള അഭ്യർത്ഥന ഇതാണ്, വെള്ളിനേഴി കലാഗ്രാമത്തിൽ ചെണ്ട അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് അത് തുടർന്ന് കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറാണെന്നുകൂടി നമ്മുടെ പ്രേക്ഷകരോട് അദ്ദേഹം പറഞ്ഞിരിക്കുക. വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് തോന്നുന്നു, ഹൃദയബന്ധം. ഒരു പക്ഷേ ഈ രണ്ടാമത്തെ വരവ് ആദ്യം സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അതെ, ഇത് ഒരു പക്ഷേ ഈ രണ്ടാമത്തെ വരവ് ഇതിനായിക്കൂടാന്ന്. അതെ, നിയോഗം പോലെ ഇതാകുമ്പോൾ കുറച്ചും കൂടി അത് മാത്രമേ കൊണ്ടുവരക്കുള്ളൂ. സ്കൂളാകുമ്പോൾ മറ്റ് പഠനത്തിൻ്റെ ഇടയിലാണ് കുട്ടികൾ വേണ്ടത്. ഇതാകുമ്പോൾ അങ്ങനെയല്ല, അവിടെ തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ച് നമുക്ക് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഇതിന് പറ്റുന്ന ഒരു അഞ്ചോ എട്ടോ വിദ്യാർത്ഥികൾ ഉണ്ടാക്കി പൊതുജനത്തിന് കാണിച്ചു കൊടുത്താൽ അങ്ങനെയാണല്ലോ നമ്മൾ അംഗീകാരം. തീർച്ചയായും അത് കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിനാവട്ടെ, സർക്കാർ അതിന് നിശ്ചയിക്കട്ടെ. തീർച്ചയായും പക്ഷേ അതിന് കൃത്യമായിട്ട് അവർ വന്ന് നിശ്ചയിക്കണം. അതെ അതെ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ അതിനൊരു അപേക്ഷകനായിട്ട് പോകരുത്, കാരണം ആ റിട്ടയർമെന്റ് എനിക്ക് കഴിഞ്ഞു. ഇനി നമ്മളെ സർക്കാർ കണ്ടെത്തണം എന്നാ ഞാൻ പറയാം. 100% ശരിയാണത്, ശരിയാണ് അല്ലേ. അതെ അതെ, അങ്ങയുടെ മക്കൾ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരെപ്പോഴും മൂന്ന് മക്കളാണ്. മക്കളാണ്, അതെ. രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അതെ,
ആൺകുട്ടികൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് വേണ്ടാന്ന് വെച്ചൊരവസ്ഥയാണ്. കോഴിക്കോടായിരുന്നു, കോഴിക്കോടായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അവളിപ്പോൾ വെള്ളി എൽ പി സ്കൂളിൽ അതിപ്പോൾ ഒരു സംഗീത ടീച്ചറായിട്ട് പോകുന്നുണ്ട്. ഓ, രാമൻകുട്ടി മാഷുടെ. രാമൻകുട്ടി മാഷ്. അതെ, അതെ, അതെ. മക്കളുടെ പേര് ഒന്ന് ശ്രീരാജ്. മൂത്ത മകൻ്റെ പേര് ശ്രീകാന്ത്, രണ്ടാമത്തെ മകൻ ശ്രീരാജ്. ശ്രീരാജ്. മകളുടെ പേര് ശരണ്യ. 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 ഭാര്യ പത്നി ഇവിടെ ഉണ്ട്. ഉണ്ട്. റെയിലൊക്കെ മുറിച്ച് കിടന്നപ്പുറത്ത് ദേവദാറ് സ്കൂളൊക്കെ തൊട്ടിട്ട് തൊട്ടടുത്ത് ദേവദാറ് സ്കൂളിൽ പഠിച്ച കുട്ടിയും കൂടിയാണ്. ഓ, ശരി. വൈഫൊക്കെ അവിടെയാണ് പഠിച്ചത്. ആ, അവിടെ. എന്തായാലും കുറച്ച് സമയം നമ്മളുമായി സംവദിച്ച സംസാരിച്ച നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറിന് എല്ലാവിധ ഭാഗങ്ങളും നന്മകളും നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. താങ്ക് യു.